ഹായ് ഫ്രണ്ട്സ്, നല്ല മീൽമാപ്പാൽ നമ്മൾ കുക്കറിൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഐഡിയ ആണ് കാണിക്കുന്നത്. അപ്പോൾ രണ്ട് കവർ പാലെടുത്തിട്ടുണ്ട്. അതിലൊരു കവർ ഫുള്ളായിട്ട് നമ്മൾ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട, ബാക്കി കവറിൻ്റെ പകുതി കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്തിട്ട് നമ്മൾ കുക്കർ ക്ലോസ് ചെയ്യാതെ നമ്മൾ തിളപ്പിക്കാൻ വെക്കുക കേട്ടോ. ഇതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്ക് ബാക്കി വന്ന ചോറ് വെച്ചിട്ട് നമുക്കൊരു കാര്യം കൂടി ഇതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ദേ ഞാൻ ആദ്യം ഒരു കവർ ഫുൾ ഒഴിച്ചു, ദേ വീണ്ടും ഒരു അര കവർ കൂടി ചേർത്ത് ഒഴിച്ചിട്ട് പഞ്ചസാര കൂടി ചേർത്തിട്ട് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. ഇപ്പോൾ ഒരു അടിപൊളി ഐറ്റമാണ്, നമുക്ക് ഓണത്തിനും വിഷുവിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അളവൊന്നും പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ഓരോരുത്തരും മധുരം ഓരോരോ രീതിയാണ്. അതുകൊണ്ടാണ് വീട്ടിലുള്ള ഷുഗർ പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്കൂടി കഴിക്കണമെങ്കിൽ നമ്മൾ കടമുതിരി ഇടാൻ പാടില്ല. അപ്പോൾ നമ്മൾ നല്ലോണം കുറച്ച് വരണം അല്ലേ. അപ്പോൾ അത് തിളപ്പിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കുക്കറിൻ്റെ മൂടിയെടുത്ത് ഫുള്ളായിട്ട് നമുക്ക് മൂടി വയ്ക്കാം. അതിൻ്റെ വാഷറും മാറ്റേണ്ട, അതിൻ്റെ വെയിറ്റും മാറ്റാതെ മൂടി വെച്ച ശേഷം സ്ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ് നമ്മൾ സ്ലോ ഫ്ലെയിമിൽ ഇടുക. ചില സമയം ഒന്നോ രണ്ടോ വിസിൽ വരാൻ സാധ്യതയുണ്ട്, കുഴപ്പമില്ല, സ്ലോ ഫ്ലെയിമിലായിരിക്കണം. ഇനി നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കുക. നമ്മൾ ഒരു കുറച്ച് ചോറ്, നമ്മൾ സാധാരണ നമ്മുടെ ചോറില്ലേ ബാക്കി വന്ന ചോറ്, അതെടുത്തതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്നെടുത്ത ചോറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ രണ്ടും ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച പാലുണ്ടല്ലോ, അതിൽ കുറച്ച് ഹാഫ് പാൽ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. ഫുള്ളായിട്ട് അങ്ങോട്ട് ഒഴിക്കരുത്, കുറച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് അരഞ്ഞാൽ മതി. അതായത് ഒരു അരി രണ്ടോ മൂന്നോ പീസ്, അത് ഒരു ചോറ് രണ്ടോ മൂന്നോ പീസിൽ കൂടുതലാവരുത്. ആ രീതിയിൽ ഇങ്ങനെ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഞാൻ ക്വാണ്ടിറ്റിയിൽ ഇത് അങ്ങോട്ട് ചെയ്തെടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇതേ മിക്സിയുടെ ജാർ കൂടി ഇത്തിരി വെള്ളത്തിൽ അങ്ങനെ കഴുകിയെടുത്ത് നമുക്കിത് ഇപ്പം ഇത്ര ആയിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര ചേർക്കണം ഇതിനും, അല്ലാന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടല്ല. പഞ്ചസാര അപ്പോൾ ചേർത്തിട്ടുണ്ട് ഞാൻ, പഞ്ചസാര ചേർത്തിട്ട് ഞാൻ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ചോറ് ചേർത്തിരിക്കുന്ന മട്ടേരിയുടെ ചോറാണ്. അപ്പോൾ മട്ടേരിയുടെ ചോറിന് ചെറിയൊരു മണം പോലും ഉണ്ടാവും ആ ഒരു ഇത്, ബാക്കി ചോറിനാണെങ്കിൽ ആ ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതേ ഒരു ഏലക്ക പൊട്ടിച്ച് ഒന്നോ രണ്ടോ ഏലക്ക നമുക്ക് പൊട്ടിച്ച് ഇപ്പത്തിന് ഇടാട്ടോ. എന്നാലും ആ ഒരു ചോറിൻ്റെ ഇതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊന്ന് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. പഞ്ചസാര ആവശ്യത്തിന്, ഇതിനാവശ്യത്തിനുള്ള പഞ്ചസാര ഇതിലും ചേർത്ത് കൊടുക്കുക. ആ കുക്കറിൽ വെച്ചതിന് ആവശ്യത്തിനുള്ള പഞ്ചസാര അതിലും ചേർത്ത് കൊടുക്കുക. തിളച്ച് കഴിഞ്ഞ് രണ്ടോ മിന്നോ മൂന്നോ മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി, എന്നിട്ട് ഓഫ് ആക്കുക കേട്ടോ. പിന്നെ വീണ്ടും ഇട്ട് തിളപ്പിക്കരുത്, കാരണം ചോറ് ഓൾറെഡി കുക്കായ ചോറാണ്. അപ്പോൾ നമ്മളത് അങ്ങോട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ കുക്കറിൽ ഫുള്ളായിട്ട് എയർ പോയ ശേഷം മാത്രം നമ്മൾ തുറന്നെടുക്കുമ്പോൾ അതേ കണ്ടില്ല, നല്ല കട്ടിയായിട്ടുള്ള നമ്മളുടെ ഇത് റെഡിയായിട്ടുണ്ട്. പാല് പിങ്ക് പാലടാ, അതിൻ്റെ ആ ഒരു പാല് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കേ കണ്ടോ, ഇതാ മണം നിറയെ തുറന്നപ്പോൾ തന്നെ. ഇനി നമ്മൾ നേരെ നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുക, അത് ശരിക്കും ഒരു അത്യാവശ്യം കട്ടിയായി വന്നിട്ടുണ്ട്, അത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലോണം ഇപ്പോൾ രണ്ടും കൂടി വെക്കുമ്പോൾ ഒന്ന് തിളക്കുമല്ലോ. തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിളക്കണം, എന്നാലേ ആ രണ്ടും കൂടി മിക്സായി വരുള്ളൂ. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കശുവണ്ടി പരിപ്പ് അല്ലാന്നുണ്ടെങ്കിൽ അത് കിസ്മിസൊക്കെ ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ നെയ്യും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചതേ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ, നന്നായി തിളക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് എങ്കിലും സ്ലോ ഫ്ലെയിമിലിട്ട ശേഷം നമുക്ക് ഓഫ് ആക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പാലടയൊക്കെ ഉണ്ടാക്കാനായിട്ട് അട മേടിക്കാനും അതെടുത്തിട്ട് വേവിച്ചെടുത്തിട്ട് അരിച്ചെടുത്ത് ഇതാവേണ്ട ആവശ്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ അത് നെയ്യിൽ വഴറ്റി ഇതാക്കാൻ നിൽക്കണ്ട, അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കണ്ടോ, ഇങ്ങനെ ചെയ്താൽ മതി. അല്ല നമ്മൾ സാധാരണ രീതിയിൽ കുക്കറിൽ ചോറ് അല്ലേ ഉണക്കലരി വേവിച്ച് അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ നമ്മൾ കഴിക്കുന്ന ചോറ് വെച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് റെഡിയായിട്ട് ഡിഫറൻസ് കണ്ടല്ലോ, അത്യാവശ്യം ഇരിക്കും തോറും കുറുകി വരികയും ചെയ്യും, കാരണം ചോറ് അതിൽ ചേർത്തിരിക്കണോണ്ട് കുറച്ച് നേരം ഇരിക്കുമ്പോൾ അത്യാവശ്യം കട്ടിയായിട്ട് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് അടിപൊളി പായസം നമുക്ക് റെഡിയായിട്ടുണ്ട്. ഇപ്പം തന്നെ ചെയ്ത് നോക്കാം, അടുത്ത വീഡിയോയ്ക്ക് വരാം. താങ്ക്.